مثل أهل بيتي كمثل سفينة نوح എന്റെ അഹ്ലു ബൈത്തിന്റെ ഉദാഹരണം നൂഹ് നബിയുടെ കപ്പൽ പോലെയാണ്. അതിൽ കയറിയവൻ രക്ഷപ്പെട്ടു, അതിൽ കയറാത്തവൻ മുങ്ങിപ്പോവുകയും ചെയ്തുവെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വാലിഹി വഅസ്ഹാബിഹി വസല്ലം ആലോചിച്ചു നോക്കൂ സഹോദരങ്ങളെ. ഉമർ ഇബ്നുൽ ഖത്താബിന്റെ ശക്തി എന്തായിരുന്നു? റസൂലുള്ളാഹിനോടുള്ള സ്നേഹം, സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കുടുംബത്തോടുമുള്ള സ്നേഹം. ഒരു ദിവസം ഹസൻ റളിയല്ലാഹു തആല അൻഹു ഖലീഫയായ ഉമർ ഇബ്നുൽ ഖത്താബിനെ കാണാൻ വന്നു. വീട്ടിൽ വന്നിട്ട് ഹസൻ റളിയല്ലാഹു അൻഹു കാണാൻ കഴിയാതെ മടങ്ങിപ്പോയ വിവരമറിഞ്ഞ ഖലീഫ ചോദിച്ചു, മോനെ ഹസൻ, നീ എന്റെ വീട്ടിൽ വന്നിട്ട് മടങ്ങിയെന്ന് കേട്ടല്ലോ, പുന്നാര റസൂലിന്റെ മകളായ ഫാത്തിമാന്റെ ഓമന മോനെ, നീ എന്തേ എന്നെ കാണാൻ വന്നിട്ട് എന്റെ വീട്ടിൽ കയറാതെ മടങ്ങിയത്? ഹസൻ റളിയല്ലാഹു അൻഹു മറുപടി പറഞ്ഞു, ഫാത്തിമാന്റെ ഓമന മകൻ, ഫാത്തിമ എന്റെ കരളിന്റെ കഷ്ണമാണെന്ന് പറഞ്ഞ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്കിന്നത്തെ വിഷയം അലി ഇബ്നു അബി താലിബാണ്. റസൂലുള്ളാഹിന്റെ കുടുംബ പരമ്പരയെ ലോകത്ത് നിലനിർത്തിയ അലി ഇബ്നു അബി താലിബും ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയും റളിയല്ലാഹു തആല അൻ കുല്ലി വാഹിദിം മിന്നും അജ്മഈൻ. ഹസൻ പറഞ്ഞു, ഞാൻ അവിടെ വന്നപ്പോ നിങ്ങളുടെ മകനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ പോലും പുറത്തു നിൽക്കണം, നിങ്ങളുടെ മകനായ അബ്ദുല്ലാഹിബിന് ഉമർ പോലും പുറത്തു നിൽക്കുകയാണ് അങ്ങയെ കാണാൻ കഴിയാതെ, പിന്നെ ഞാനെങ്ങനെ അകത്ത് കിടക്കും? ഉടൻ തന്നെ ഉമർ ഇബ്നുൽ ഖത്താബിന്റെ കണ്ണ് നിറഞ്ഞു, കണ്ണുനീര് ചാലിട്ടൊഴുകിയിട്ട് ഉമർ ഖത്താബ് പറഞ്ഞു, മോനെ, അബ്ദുല്ലാഹ് എന്നെ കാണാനുള്ള അവകാശം എത്രയുണ്ടോ അതിനേക്കാൾ വലിയ അവകാശമാണ് നിനക്കെന്നെ കാണാനുള്ളത്. നീയും നിന്റെ പിതാമഹനും നിന്റെ ഉമ്മയും നിന്റെ കുടുംബവും ഇല്ലെങ്കിൽ എന്ത് ഉമർ ഇബ്നുൽ ഖത്താബ് എന്ന് ബഹുമാനപ്പെട്ട അമീറുൽ മുഅ്മിനീന ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു. മോനെ, നിന്റെ കുടുംബത്തെ കൊണ്ടാണ് ഞങ്ങൾക്ക് ഈ ഔദാര്യമുണ്ടായത്, നിന്റെ കുടുംബമാണ് ഞങ്ങൾ രക്ഷിച്ചത്, നിന്റെ കുടുംബത്തിന്റെ നായകനാണ് ഈ കാണുന്ന സുഹൃതങ്ങളുടെ മുഴുവൻ ഉടമസ്ഥനായ മുഹമ്മദുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ്, നീതിമാനായ ഉമർ ഇബ്നുൽ ഖത്താബ്, ഉദ്ന മിന്നീ യാ ഉമർ, അന്ത മിന്നീ യാ ഉമർ, അന മിങ്ക യാ ഉമർ. ഉമറെ നീ എന്നിൽ നിന്നാണ്, ഉമറെ ഞാൻ നിന്നിൽ നിന്നാണ്, എന്റെ അടുത്തേക്ക് വാ ഉമറെ എന്ന് സ്നേഹത്തോടെ അള്ളാഹുവിന്റെ റസൂല് വിളിച്ച ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു. ആ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു ഒരു ദിവസം ഒരു വലിയ കംപ്ലൈന്റ് തന്റെ മകനും മകനായ അബ്ദുള്ളയും ഫാത്തിമ ബീവിയുടെ മകനായ ഹസനും തമ്മിൽ ഉണ്ടായതിന് സാക്ഷ്യം വഹിക്കേണ്ടി വന്നു. മകൻ വന്നുകൊണ്ട് പറഞ്ഞു അമീറുൽ മുഅ്മിനീനോട്, ബാപ്പാ, ഇന്നൊരു അസാധാരണമായ തർക്കമുണ്ടായി. ഞാനും അലിയുടെ മകനായ ഹസനും തമ്മിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോ കളിയുടെ ഇടയിൽ ഞങ്ങൾ രണ്ടാളെയും കൈ തമ്മിൽ വെച്ചുമുട്ടി. ആ സമയത്ത് ഹസന് പറയാണ്, നീയും നിന്റെ പിതാവും എന്റെ പിതാമഹന്റെ ദാസനല്ലയോ, നീയും നിന്റെ പിതാവും എന്റെ പിതാമഹന്റെ ദാസനല്ലയോ, ഇത് അലിയുടെ മകനായ ഹസൻ എന്നോട് പറഞ്ഞതാണ്. കുട്ടി വന്നുകൊണ്ട് അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് ആവലാതി പറഞ്ഞു. അമീറുൽ